ഒഡീഷ സ്വദേശിയായ വീട്ടുജോലിക്കാരിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ വീട്ടുടമസ്ഥന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. പൊതുമേഖലാ സ്ഥാപനത്തിൽ ഉന്നത പദവിയിലുണ്ടായിരുന്ന ശിവപ്രസാദ് നിലവിൽ ഒളിവിലാണ്. അഖില നന്ദകുമാർ ചേരുന്നു വിവരങ്ങളുമായി. അഖില, ഈ ഉന്നതൻ, പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉന്നതനായ ഒരാളാണ് സ്വന്തം വീട്ടിലെ ജോലിക്കാരിയെ മദ്യം നൽകി മയക്കി ബലാത്സംഗം ചെയ്തത്. ഈ കേസിൽ ഈ കെട്ടിച്ചമച്ച ആരോപണമാണ് ഈ പെൺകുട്ടി ഉയർത്തുന്നതെന്നായിരുന്നു ഇയാളുടെ പ്രധാന ഡിഫൻസ്. ഇതെങ്ങനെയാണ് കോടതി തള്ളിയത്? മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യം എന്താണ്? പ്രിയരാഗ്, കൊച്ചി വൈറ്റ്ലയിൽ ഒഡീഷ സ്വദേശിയായ വീട്ടുജോലിക്കാരിയെ ഗൃഹാതൻ ബലാത്സംഗം ചെയ്യുന്ന കേസിൽ അറസ്റ്റ് വൈകുന്നുവെന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ സജീവമായി തന്നെ നൽകി വരികയാണ്. അതിനിടയിലാണ് ഇന്ന് എറണാകുളം സെഷൻസ് കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 22 വയസ്സുള്ള യുവതിയെ വീട്ടുടമസ്ഥനായ 75 വയസ്സുകാരൻ ശിവപ്രസാദ് ശീതളപാനീയത്തിൽ മദ്യം നൽകിയായിരുന്നു ബലാത്സംഗം ചെയ്തത്. സംഭവം നടന്നിട്ട് 2 ആഴ്ചയാകുമ്പോൾ ഇപ്പോൾ ഇയാൾ എവിടെയെന്നതിൽ പോലീസിന് ഒരു വ്യക്തതയില്ല. ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിക്കുന്നു. 22 വയസ്സുള്ള യുവതി ഈ മാസം ആദ്യം ആണിപ്പോൾ കൊച്ചി വൈറ്റയിൽ എത്തുന്നത്. 15,000 രൂപ മാസ ശമ്പളത്തിനാണ് ഇവർ ശിവപ്രസാദിന്റെ വീട്ടിൽ ജോലിക്ക് കയറിയത്. 15-ാം തീയതിയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്തായിരുന്നു യുവതിക്ക് ശീതളപാനീയത്തിൽ മദ്യം നൽകി അതിക്രമം നടത്തിയത്. യുവതി ഇക്കാര്യം ബന്ധുവിനെ അറിയിക്കുകയും തുടർന്നാണ് മരട് പോലീസ് എത്തി നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പ്രതി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചു. അയാളുടെ പ്രധാന വാദം എന്ന് പറയുന്നത് ഇത് കെട്ടിച്ചമച്ച ഒരു കഥയാണ്. തന്നോട് പണം ചോദിച്ചിരുന്നു യുവതി. അത് താൻ നൽകാത്തതിലെ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു വ്യാജ കേസിന് അടിസ്ഥാനമെന്നായിരുന്നു പ്രതിയുടെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചു, യുവതിയുടെ രഹസ്യമൊഴി പരിശോധിച്ചു. ഇക്കാര്യങ്ങളെല്ലാം ഒരു വ്യക്തമായി തന്നെ കോടതിയുടെ 2 ദിവസത്തെ തുടർന്ന വാദത്തിൽ പരിശോധിച്ച ശേഷമാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇപ്പോൾ എറണാകുളം സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നത്. ശരി, അഖില നന്ദകുമാറാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.